ഹാ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തിൽ നിന്ന് കുറച്ച് ചെടികൾ വാങ്ങിച്ചായിരുന്നു. എന്തായാലും ആ ചെടികളൊക്കെ വാങ്ങിച്ചത് എന്തായാലും നമുക്ക് നടണം. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് പോട്ട്സുകളൊക്കെ വാങ്ങിച്ചായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ച ചെടികൾ വാങ്ങിച്ചതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ചെടികൾ നമുക്ക് നടണം. അപ്പം കുറേ പോട്ട്സുകളൊക്കെ നമുക്ക് റീപോട്ട് ചെയ്യാനുണ്ട്. അതുമാത്രമല്ല, എല്ലാ ചെടികളും ആകെ ഒരു മാതിരി ഭംഗിയില്ലാതായി. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപോട്ട് ചെയ്യണം നമ്മുടെ ചെടികളൊക്കെ. അല്ലെങ്കിൽ ഈ ചെടികൾ വളർന്നു വരുമ്പം അവർക്ക് ചിലപ്പോൾ സ്പേസ് ഇല്ലാതിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപോട്ട് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ റീപോട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ റീപോട്ട് ചെയ്യണേനെ നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് എടുക്കുന്നത് ചാണകമാണ്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്. 10-30 രൂപയുള്ളൂ മണ്ണുത്തിൽ നിന്ന് കിട്ടും. 20-30 രൂപയുള്ളൂ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചകിരിപ്പൊടിയാണ്. അപ്പം ഇതും നമുക്ക് വേണം. ഇതും പാക്കറ്റിലായിട്ട് തന്നെ കിട്ടുക. ഇതിന് ഈക്വലായിട്ടാണ് എടുക്കാറ്. ഇത്രയൊന്നും പോരാട്ടോ, ആക്ച്വലി കുറേ വേണം. കുറേ ചെടികളുണ്ടായിരുന്നു റീപോട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ചാണകപ്പൊടിയും നമ്മുടെ ചകിരിച്ചോറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മണ്ണിലേക്ക് എടുത്തിടുകയാണ്. ഒരുപാട് മണ്ണുണ്ടായിരുന്നു, പക്ഷേ അതിലേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെയധികം കുറവാണ് ചാണകമൊക്കെ. എന്നാലും ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. മണ്ണ് ഒരുപാടുണ്ട് കേട്ടോ, നല്ല മണ്ണാണ്, നല്ല വളർക്കൂടുള്ള മണ്ണ് തന്നെ കിട്ടിയിട്ടുണ്ട്. പണ്ടൊക്കെ കൈകൊണ്ടായിരുന്നു ഞാൻ മിക്സ് ചെയ്യാറ്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് ഇവിടുന്ന് ഒരു വടി കിട്ടി, അതാണ് ആ വടി ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഇതൊക്കെ 10 ഇഞ്ചിൻ്റെ അല്ല കേട്ടോ, സോറി, 10 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും പോട്ടുണ്ട്. ആദ്യം ഞാൻ 8 ഇഞ്ചിൻ്റെ പോട്ട് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത് നിറച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് അതിലേക്ക് നേരിട്ട് നട്ടാൽ പോരെ എന്ന് കരുതി. അപ്പോൾ ഞാൻ ആദ്യം 6 ഇഞ്ചിൻ്റെ പോട്ടുള്ള ചെടികളിൽ നിന്ന് ഞാൻ ആദ്യം 8 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റും. പിന്നെ 8 ഇഞ്ചിൻ്റെ പോട്ടിൽ നിന്ന് 10 ഇഞ്ചിലേക്ക് മാറ്റും. അങ്ങനെ അങ്ങനെയാണ് ഞാൻ റീപോട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പം ഇതൊക്കെ ഞാൻ ഈ ഒരു ചെടികളൊക്കെ ആദ്യം നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ കിട്ടിയ ചെടികളൊക്കെ മണ്ണുത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതാണ് ആദ്യം വാങ്ങിച്ച ചെടി. നമ്മൾക്ക് 30 രൂപ തൊട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ റേറ്റും എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിലുണ്ട്. ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ 30 രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ് മണ്ണുത്തിൽ നിന്ന്. ഇത് നമ്മുടെ പണ്ടത്തെ നീരോലി ചെടിയുടെ ഒരു വകഭേദമാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ചെടിയൊക്കെ വലുതായി. ഇത് ഇച്ചിരി പഴക്കമുള്ളൊരു വീടിയാണ്. ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഇത്തിരി ദിവസമായി, കുറച്ച് നാളെ ഇടണമെന്ന് വിചാരിച്ചത്. ഇത് ബോളരീലിയാണ്. വാങ്ങിക്കുമ്പോൾ നല്ല ഓറഞ്ച് കളറിലാണ് കിട്ടിയത്. പക്ഷേ ഇപ്പം അത് വീണ്ടും ഗ്രീൻ കളറിലേക്ക് തന്നെ മാറി. നല്ല വെയിലുള്ളടത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡിൽ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ സൈപ്രസാണ്. ഇത് വാങ്ങിച്ചതിനൊക്കെ കുറച്ചുകൂടി വലുതായിട്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇത്. 35-60 രൂപീസിനുള്ളിൽ എന്തോ ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. പണ്ട് ഞാനിത് വാങ്ങിച്ചായിരുന്നു 90 രൂപീസ് കൊടുത്തിട്ട്. ഞാനത് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഞാൻ ആശിച്ച് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഈ ചെടി. ഇതിപ്പം 8 ഇഞ്ചിൻ്റെ പോട്ടിലാണ് വെക്കുന്നത്. വലുതാകുമ്പോൾ 10 ഇഞ്ചിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ ഞാൻ മോൺസ്റ്റർ ഒരുപാട് നാളായി വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഇതിന് വാങ്ങിച്ചായിരുന്നു. ഇതിന് 70 രൂപീസ് എന്തോ മറ്റോ ആണ് കേട്ടോ. ഇത് ഇപ്പോൾ ഇച്ചിരി വളർന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചിട്ടുള്ളൊരു ചെടിയായിരുന്നു. നമുക്കിതിങ്ങനെ ക്രീപ്പ് ചെയ്ത് പോകുമ്പോൾ ആ ക്രീപ്പറും ഞാൻ വാങ്ങിച്ചായിരുന്നു. ഈ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മണി പ്ലാന്റ് എനിക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഗാർഡനിങ്ങൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച് നട്ടതാണ്. ഇപ്പം ഇതിങ്ങനെ വളർന്ന് വളർന്ന് വലുതായി. ഇതിൽ നിന്നൊക്കെ ഒരുപാട് പേര് കട്ടിങ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് ഇതൊരു ജസ്റ്റ് ഒരു PVC പൈപ്പ് ഞാൻ നമ്മുടെ ചകിരിയുടെ കയറ് വെച്ച് കെട്ടിയതാണ്. ഇപ്പം ഇപ്പം നന്നായി കിട്ടും, അത് നല്ല ബുഷിയായിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊന്ന് പോട്ടിന്ന് 6 ഇഞ്ച് പോട്ടെന്തോ ആയിരുന്നു ഞാൻ മാറ്റി കൊടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള ഒരു ലൈക്ക് ഒരു ബാമ്പു ആണ്. ഇതും ഞാൻ ഇവിടുന്ന് കൊമ്പ് പിടിച്ച് മോഷ്ടിച്ച് നട്ടതാണ്. ചെറിയ പോട്ടാണ് കേട്ടോ, 6 ഇഞ്ചിൻ്റെ പോട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച് മുറിച്ച് നട്ട് കൊടുക്കണം, എന്നാലാണ് നല്ല ബുഷാവുള്ളൂ. എനിക്ക് മുറിക്കുന്ന വെച്ചാൽ സത്യം പറഞ്ഞാൽ വടിയാണ് മുറിച്ച് വെക്കാന്നുള്ളത്. എനിക്കെന്തോ പാവം തോന്നും ചെടികൾ മുറിക്കും. പക്ഷേ മുറിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല ബുഷിയായിട്ട് നിൽക്കുള്ളൂ. അത് കാരണം നമ്മളെപ്പോഴും നമ്മൾ മുറിച്ച് ഇതുപോലെ കുത്തി കൊടുക്കണം. ചിലർ എതിർത്ത് വെള്ളത്തിൽ വെച്ച് കൊടുക്കും പെട്ടെന്ന് അതിന് വേര് വരാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഞാൻ വേർട്ടിക്കൽ പോട്ട് വാങ്ങിച്ചായിരുന്നു. 5 വേർട്ടിക്കൽ പോട്ട് വാങ്ങിച്ചായിരുന്നു. 6-8 രൂപ എന്തോ ഉള്ളൂ. വേർട്ടിക്കൽ പോട്ട് എനിക്കില്ല, ഞാൻ ഒട്ടും വേർട്ടിക്കൽ പോട്ടിൽ പ്ലാന്റ്സ് വെക്കാറില്ല. ഇപ്രാവശ്യം ഒന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് ഞാനൊന്ന് എന്തായാലും ചെയ്ത് നോക്കാമെന്ന് കരുതി വാങ്ങിച്ചതാണ്. 5-6 എണ്ണം ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ അതേ പോട്ടിങ്സ് തന്നെയാണ് ഞാൻ ഇതിൽ ചേർത്തത്. ഇതൊക്കെ ഞാൻ ഈ ചെടികളൊക്കെ ഞാൻ ഓരോ വേലിക്കടയ്ക്കിൽ നിന്നും ഓരോരുത്തർ വീട്ടിൽ നിന്നൊക്കെ അടിച്ചു മാറ്റി നട്ടതാണ്. അപ്പോൾ ആകെ ഒക്കെ നാശമായി പോയി, ഇങ്ങനെ വളർന്ന് വലുതായി. നമ്മളിത് മുറിച്ച് മുറിച്ച് കൊടുക്കണം. നന്നായി വെട്ടിക്കൊടുത്താൽ മാത്രമാണ് ബുഷായിട്ട് വളരുള്ളൂ. ശരിക്കും അത് ഞാൻ പറഞ്ഞല്ലോ, മടിയാണ് എനിക്ക് വെട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വെട്ടിക്കൊടുത്ത് ഞാൻ എന്തായാലും നമ്മുടെ വെർട്ടിക്കൽ പോട്ട്സിൽ ഇലച്ചെടികളുടെ തന്നെ ഒരു വളരെ ഒരു കളക്ഷൻ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത് വെട്ടിയതായി ഈ ഒരു വെട്ടിയിൽ പോട്ടിലേക്ക് വെച്ചു കൊടുത്തു.
ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഞാൻ 20 രൂപയ്ക്ക് എന്തോ കുഞ്ഞൊരു പ്ലാസ്റ്റിക് കവല വാങ്ങിച്ചാണ്. ഇതങ്ങനെ വളർന്ന് വലുതായി. ഞാൻ ഒരുപാട് പേർക്ക് പിന്നെ കമ്പുകൾ കൊടുക്കൂട്ടോ. നമ്മൾ മോഷ്ടിച്ചാൽ മാത്രം പോരാ, മോഷണവും ചോദിച്ചു വാങ്ങിക്കലൊന്നും പോരാ, നമുക്ക് തിരിച്ചും ചോദിക്കുമ്പോൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്കൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. എന്നാലും നമ്മൾ മുറിച്ച് ഓരോ കൊമ്പുകൾ കൊടുക്കും തോറും ഇതൊക്കെ നന്നായി വളർന്ന് വരാറുണ്ട്. അത് വേറൊരു കാര്യം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോയാലും നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്ന് വീണ്ടും പോയി ചോദിക്കാമല്ലോ, എൻ്റെ പോയി ചേച്ചിയെ എനിക്ക് തന്നത് തിരിച്ചു തരും ചോദിക്കുമ്പോൾ അവർ നമുക്ക് തരാറുണ്ട്. അതാ ഈ ഒരു ചെടി അങ്ങനെ കിട്ടിയതാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ട്രെൻഡാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഒരു ചെറിയൊരു കുഞ്ഞു മതിൽ പോലെയൊക്കെ വെച്ച് ഒരു ബോർഡർ പോലെയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരുമിച്ച് പല ഷേപ്പിൽ പല സൈസിൽ ഉയരത്തിലൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു വീട്ടിൽ ഞാനൊരു ചെടി കൊടുത്തായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് വാട്ടർ സിസ്റ്റം പോലെ വാങ്ങിയ ചെടിയാണിത്. ഒരു ചെടി കൊടുത്ത് വേറൊരു ചെടി വാങ്ങിച്ചു. അപ്പോൾ ഞാനിതും വെർട്ടിക്കൽ പോട്ടിലാണ് വെച്ച് കൊടുത്തത്. എനിക്കെന്തോ വെർട്ടിക്കൽ പോട്ട്സും അതുപോലെ ഹാങ്ങിങ് പോട്ട്സൊന്നും വലിയൊരു ആശയില്ല. ഞാൻ ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നന്നാവാറില്ല. അതായത് ഈ കാണുന്ന പോട്ട് ഞാൻ ഓൾറെഡി നമ്മൾ ചെയ്തായിരുന്നു, പ്ലാസ്റ്റിക് പോട്ടിലുകൊണ്ട് വർക്ക് ചെയ്താണ്. അതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു പോട്ട് മേക്ക് ചെയ്തതിൻ്റെ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഒരു വർഷത്തോളം ആയത് കാരണം അത് നാശമായി തുടങ്ങി. അതിൽ ഞാൻ ബോർഡർ ഗ്രാസ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ ഇതേപോലെ തന്നെ അതിൻ്റെ ഇതൊക്കെ വെട്ടി വെച്ചു കൊടുത്തു. മൂന്നാലഞ്ച് പോട്ട്സിൽ വെക്കാനുള്ളത് കിട്ടിയെന്ന് തോന്നുന്നു വെർട്ടിക്കൽ പോട്ടിൽ. ഇനിയുള്ളത് വൈറ്റ് പോട്ട്സാണ്. വൈറ്റ് പോട്ട്സിൽ വെക്കുന്നതൊക്കെ ഞാൻ കുറച്ചും കൂടിയും നല്ല ചെടികൾ, അഗ്ലോണിമ പിന്നെ നമുക്ക് ഉള്ളിൽ വെക്കാവുന്ന ചെടികളൊക്കെയാണ് വെക്കാറുള്ളത്. ഇത് അതെ കേട്ടോ, ഞാൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളതാണ് അഗ്ലോണിമ. റെഡ് ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് പേരുകൾ അറിയില്ല. അഗ്ലോണിമ ആണ് എന്നറിയാം. പിന്നെ അതാ ഈ കാണുന്ന ഒരു ചെടി, ഇത് ഞാനൊരു വീട്ടിൽ നിന്ന് തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. ഇതേപോലെ അവർ ഇത് ഉയരം വെച്ച് പോകുന്നൊരു ചെടിയാണ്. ഞാൻ രണ്ട് മൂന്നാല് കൊമ്പുകൾ വാങ്ങിച്ച് ഞാൻ അതിനെ കുഞ്ഞു കുഞ്ഞു കൊമ്പുകളാക്കി കുത്തി കൊടുത്തു. ഇതൊക്കെ ഇപ്പോൾ നന്നായി പിടിച്ചു കേട്ടോ. ജസ്റ്റ് കൊമ്പ് വെച്ച് കൊടുത്താൽ മതി, നശിച്ചൊന്നും പോവില്ല. ജസ്റ്റ് അവിടെ നിന്ന് അത് പിറ്റേ ദിവസം വളർന്ന് അതിന് ഉയരം വെച്ച് പോകും. നല്ല ഉയരം വരുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുക, വീണ്ടും വെച്ച് കൊടുക്കുക. അതൊരു പ്രോസസ്സ് പോലെ ആയിട്ടുണ്ടെങ്കിൽ നന്നാവും. ഈ കാണുന്ന ചെടി എൻ്റെ പെപ്രോമിയാണ്. ഇതിൻ്റെ മദർ പെപ്രോമിയ പോയി, ഭയങ്കര വിഷമായി. നല്ല മഴക്കാലമായപ്പം എന്തോ വെള്ളം വന്നപ്പോൾ അത് നശിച്ചു പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. നന്നായി കീപ്പ് ചെയ്ത് വന്നതായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ മോനോ മോളും ആണിത്. അപ്പോൾ ഇത് ജസ്റ്റ് ചെറിയൊരു കമ്പ് വെച്ച് കൊടുത്താണ്. ഇപ്പം ഇതിപ്പോൾ ജസ്റ്റ് അത് നമ്മുടെ തിരി പോലെ വന്ന് തുടങ്ങി ഈ ചെടിയിൽ. ഈ കാണുന്നത് അതേ വേലിയരികിൽ നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു. ഇത് നല്ല ഉയരം വെച്ച്, ചിലർക്ക് ഈ ചെടി പറ്റില്ല, നല്ല ചൊറിച്ചിലൊക്കെ വരും, ശ്വാസമുട്ടൊക്കെ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അത് കുഞ്ഞു പൊട്ടിൽ കുറേ നാളായി ഇരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇച്ചിരി വലിയ പോട്ടിലേക്ക് മാറ്റണം എന്ന് വെച്ചിട്ട് ഇതിനൊരു 6 ഇഞ്ച് പോട്ടിലേക്ക് ആക്കി. ഇപ്പോൾ ഇതാ ഞാനിരിക്കുന്ന എടുത്തിരിക്കുന്നത് 10 ഇഞ്ച് പോട്ടാണ്. നമ്മുടെ ഈ അരിയിലെ വലുതായി അവനങ്ങട്. അപ്പം 8 ഇഞ്ച് പോട്ടിൽ നിന്ന് അവൻ ഷിഫ്റ്റഡായി 10 ഇഞ്ച് പോട്ടിലേക്ക്. അപ്പോൾ അവൻ ഇനിയും വലുതാവട്ടെ എന്ന് വെച്ചു. എൻ്റെ നല്ല അരിയിലാണ് കേട്ടോ, എനിക്ക് ഇതിനെ വെട്ടിക്കൊടുക്കാനൊന്നും തോന്നിയിട്ടില്ല. അവനങ്ങട് വളർന്ന് വലുതാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ 10 ഇഞ്ച് പോട്ടിലേക്ക് വെച്ചത്. നല്ല ബുഷിയായിട്ട് നല്ല ബൗള് പോലെ ഇരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ഇതിനെ 10 ഇഞ്ച് പോട്ടിലേക്കാണ് കേട്ടോ വെച്ചത്. അപ്പം ഈ ബോളരീലിയ എൻ്റെ കയ്യിൽ കുറേ നാളായിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചെടി കാണുന്ന ചെടി എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കുഞ്ഞിലെ വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇവൻ വലുതായപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്തോ അവൻ ഇങ്ങനെ കൂർത്ത് കൂർത്ത് പോവാണ്. അപ്പോൾ ഞാൻ അവനെ 10 ഇഞ്ച് പോട്ടിൽ നിന്ന് 8 ഇഞ്ച് പോട്ടിലാക്കി ആക്കി. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാസാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ അതിൻ്റെ വേരുകൾക്ക്. എന്തോ ഗ്രാസാണെന്ന് അറിയാം, കുഞ്ഞിലെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവൻ വലുതായി വലുതായി നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇനി ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ സിഡം പ്ലാന്റിൻ്റെ ഒരു കുഞ്ഞൊരു കഷ്ണം ഇങ്ങോട്ട് വെറുതെ ചുമ്മാ ഇട്ടതാണ്. അവൻ ആ ഒരു 8 ഇഞ്ചിൻ്റെ പോട്ട് നിറഞ്ഞു പോയി. അഡീനിയത്തിൻ്റെ പോട്ടിലാണ് ഇട്ടിട്ടുള്ളത്. അവസാനം അഡീനിയത്തിനൊക്കെ കൂടുതലായി നമ്മുടെ സിഡം. സിഡം പ്ലാന്റിൻ്റെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് നല്ലൊരു പോട്ട് കിട്ടിയില്ല അത് വെക്കാനായിട്ട്. അഡീനിയം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ സർവൈവ് ചെയ്ത് വളർന്നു വരുന്നൊരു ചെടിയായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. വൈറ്റ് കളറാണ് അതിൻ്റെ പൂ വന്നിട്ട്. ചിലപ്പോൾ നാശവും ചിലപ്പോൾ നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്ന കാണാം, ചിലപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ചീഞ്ഞ് നിൽക്കുന്ന കാണാം. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടീനിയം. കുഞ്ഞിലെ വാങ്ങിച്ച തന്നെയാണ് കേട്ടോ. അവൻ വലുതായി കുറേ പൂവൊക്കെ ഇട്ടു. അപ്പോൾ പൂവുണ്ടായിരുന്നില്ല നമ്മൾ. സിഡം പ്ലാന്റിൻ്റെ ഇടയിൽ കുറേ ചെടികളും അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് വളർന്ന് വലുതായി. പക്ഷേ എനിക്ക് നല്ലൊരു പോട്ടില്ലാത്ത കാരണം ഞാൻ അവനൊരു 6 ഇഞ്ച് പോട്ടിലേക്ക് തന്നെയാണ് വെച്ചത്. പോട്ടുകൾ കുറവായിരുന്നു കാരണം ഞാൻ 10 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് 8 ഇഞ്ചിലേക്ക് മാറ്റി. 8 ഇഞ്ചിൻ്റെ പോട്ടപ്പോൾ ഫ്രീ ആവും. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു പോട്ടുകളൊക്കെ നമുക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പതിവ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇലമുളച്ചിയാണ്. പണ്ട് എനിക്കൊരു ചേച്ചി ഒരു ഇല തന്നതാണ്. ആ ഇലയിൽ നിന്ന് കുറേ ചെടികൾ ഞാൻ കുറേ പേർക്ക് കൊടുത്തു. പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ, ഒരു ഇലയിൽ നിന്ന് ഇഷ്ടംപോലെ ചെടികളുണ്ടാവും.
ഇതും അതെനിക്ക് പോട്ടില്ലാത്തതിന് കാരണം ഞാൻ പിശുക്കി 6-inch ബോട്ടിലൊക്കെയാണ് കയറ്റി വെച്ച് കൊടുക്കണേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വേഗം പിടിക്കൂ, ഇത് ഉയരം വെച്ച് പോവുമല്ലാണ്ട് ബുഷിയായിട്ട് വരില്ല, ഉയരം ഉയരം വെച്ച് പോവാണ് പതിവ്. പിന്നെ അവസാനത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ ഞാൻ എന്താ പോട്ട്സൊക്കെ നന്നായി കഴുകി കൊടുക്കുകയാണ്. സുന്ദര കുട്ടപ്പനും കുണ്ടപ്പത്തികളൊക്കെ ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഇത്രയുള്ളത്തെ വീഡിയോ നമ്മുടെ പാറക്കുട്ടി ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഹെൽപ്പിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഒരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ്, അത് കാണാനും നിങ്ങളാരും മിസ് ചെയ്യരുത്. അപ്പം അടുത്ത വീഡിയോ ഇടുന്നവരേക്കും ബൈ ബൈ.